ഹലോ. അതെ, ആ ഞാൻ വരും. 11 മണിക്ക് ഞാൻ എത്താന്ന് പറഞ്ഞതാണല്ലോ. അതെങ്ങനെയാ, നമ്മുടെ പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു പരിപാടി നടന്നിട്ട് വനിതാ മെമ്പറായിട്ടുള്ള ഞാൻ വരാതിരിക്കുന്ന മോശമല്ലേ? ശരി, ഓക്കെ. ഉണ്ണിയാർച്ച് മെമ്പർ ഭയങ്കര തിരക്കിലാണെന്ന് തോന്നുന്നു. നമ്മുടെ പഞ്ചായത്തിലെ സ്ത്രീ ശാക്തീകരണ ക്യാമ്പ്, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കേട്ട് അതിനുള്ള പരിഹാരം പറഞ്ഞു കൊടുത്ത് അവരെ ശാക്തീകരിക്കുന്നതിനുള്ള പരിപാടി. അത് കൊള്ളാം. അല്ല, നീയാണോ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആള്? എനിക്കെന്താ ഒരു കുഴപ്പം? നീയൊക്കെ ശാക്തീകരിച്ചാലേ ആ സ്ത്രീകൾ വഴുതെറ്റുന്നു ഉറപ്പാ. ഭർത്താവിനെ അനുസരിക്കരുത്, ഭർത്താവിനെ ബഹുമാനിക്കരുത്, ഭർത്താവിനോട് തർക്കുത്തരം പറയുക. ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. നീയാണോ ശാക്തീകരിക്കാൻ പോകുന്നത്? അത് മാത്രമല്ല, വേണ്ടി വന്ന ഭർത്താവിന്റെ കരണക്കുറ്റിയൊക്കെ ഒന്ന് പൊട്ടിക്കാനും പഠിപ്പിക്കുന്നുണ്ട്. അതിന് കേസെടുക്കാനും വകുപ്പുണ്ട്. ആ ഗാർഹിക പീഡനത്തിന് കേസ് കൊടുത്ത് അവനെ പിടിച്ച് അകത്താക്കും. ആർച്ചേ, നമ്മുടെ നാട്ടിൽ നൂറ്റാണ്ടുകളായിട്ട് വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇടപാടാണ് ഈ കുടുംബം. നിങ്ങളെപ്പോലുള്ള പെണ്ണുങ്ങളായിട്ട് ഇറങ്ങി അതിനെ തകർത്ത് കളയരുത്. കുറേ കാലമായില്ലേ സത്യേട്ടാ, നിങ്ങൾ ആണുങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ മാത്രം നടക്കാൻ തുടങ്ങിയിട്ട്. അതിനൊരു മാറ്റമൊക്കെ വേണ്ടേ? അമ്മയ്ക്ക് സുഖമില്ലായിരിക്കുമല്ലേ, പിന്നെ വീട്ടിലെ പണിയെല്ലാം കൂടെ ഞാൻ ചെയ്യണം, അതിന്റെ ഇടയിൽ തിരക്കായിരുന്നു. നീ സാറല്ലേ ഇവിടെ? സത്യേട്ടാ, ദേ പവിത്രൻ വന്നിരിക്കുന്നു. എന്നിട്ട് ഇപ്പൊ അമ്മയ്ക്ക് എങ്ങനെയുണ്ടാ? ഓ, ഒന്നും പറയാതിരിക്കുക. ഒന്നാമത്തെ കാര്യം മേല, വയ്യാത്ത സ്ത്രീ വീട്ടിലടങ്ങിയിരിക്കണം. അവരിങ്ങനെ ഓടി നടക്കും, അമ്മയെ നോക്കാൻ വേണ്ടി വേറെ ആളൊക്കെ അവലിൽ നിർത്തണം എന്നുള്ള ഞാനിപ്പോ ആലോചിക്കുന്നു. അത് പവിത്ര, നീ വിചാരിച്ചാ പരിഹരിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ഒരു കല്യാണം കഴിക്ക്. കല്യാണം കഴിച്ചു കഴിയുമ്പോ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ ഒരാളുമായി അമ്മയ്ക്ക് കൂട്ടുമായില്ലേ? ശരിക്കും പറഞ്ഞ ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. ഞാൻ നാളെ ഒരു പെണ്ണ് കാണാൻ വേണ്ടി പോവാ. കുറച്ച് ദൂരെയാ. അപ്പൊ ഈ ടാക്സിക്കും വഴിച്ചെലവിനും ഉള്ള പൈസ എന്റെ കയ്യിലില്ല. പെട്ടെന്നുള്ള പറഞ്ഞതുകൊണ്ടേ എനിക്കൊരു 2000 രൂപ തന്ന് സഹായിക്കണം. ഡോക്ടർ, പെണ്ണിനെ കുറിച്ചും കുടുംബത്തെ കുറിച്ചൊക്കെ അന്വേഷിച്ചോ? നല്ല കുടുംബക്കാരാണ്? അങ്ങനെ കുടുംബക്കാരെ പറ്റി അന്വേഷിക്കുന്നത്? കുടുംബക്കാരെ അല്ലല്ലോ കല്യാണം കഴിക്കാൻ പോകുന്നത്, പെണ്ണിനെയല്ലേ. പെണ്ണ് നല്ലതാണെന്ന് അന്വേഷിച്ചാ പോരെ. പണ്ട് അത് നോക്കി കല്യാണം കഴിച്ചാണ് ഞാൻ ഇപ്പൊ അനുഭവിക്കുന്നത്. നിങ്ങൾ എന്തനുഭവിച്ചു? അനുഭവിച്ച മുഴുവൻ ഞാനല്ലേ. നീ എന്തനുഭവിച്ചെന്ന് നിർത്തിക്കേ. അത് വിട, അത് പോട്ടെ. ഇപ്പൊ എന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുമായിരിക്കോ? അവത്ര പൈസയൊക്കെ ഞാൻ തരാം, ഒരു നല്ല കാര്യത്തിനല്ലേ. പക്ഷെ കല്യാണം കഴിക്കാൻ പോണോണ്ട് ഞാൻ എന്റെ ജീവിതം അനുഭവിച്ചിട്ടൊരു കാര്യം പറയാം. കല്യാണം കഴിക്കുമ്പോ ശ്രദ്ധിച്ചില്ലെങ്കിൽ ജീവിതാവസാനം വരെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. കെട്ടാൻ എളുപ്പമാണ് പവിത്ര, 2 മിനിറ്റ് മതി. പക്ഷെ അത് എപ്പോഴെങ്കിലും അഴിക്കണമെന്ന് തോന്നിയുണ്ടല്ലോ, വലിയ ബുദ്ധിമുട്ടാ. നമ്മൾ ഈ ചില പെണ്ണുങ്ങളെ ഉണ്ടല്ലോ, നമ്മൾ പരിചയപ്പെടുമ്പോഴും പെണ്ണ് കാണാൻ പോകുമ്പോഴും നമുക്ക് അവരെ മനസ്സിലാക്കാനേ പറ്റില്ല. ഭയങ്കര ബഹുമാനവും വിനയവും, അയ്യോ. പക്ഷേ കഴുത്തിലോട്ട് ഇത്താലി അങ്ങോട്ട് വീണ് കഴിയുമ്പോൾ ഇവരുടെ യഥാർത്ഥ സ്വഭാവം നമുക്ക് മനസ്സിലാവും. പിന്നെ വല്ലതും ചെയ്യാൻ പറ്റുമോ? നമുക്ക് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? പവിത്ര, നടക്കണല്ലേ, അനുഭവിക്കണ്ടേ. എന്നാലും പവിത്ര നിൽക്ക്, പൈസ ഞാൻ എടുത്തോണ്ട് വരാം. മെമ്പറേ, പുള്ളിക്കാരൻ പറഞ്ഞു പോയി. നിനക്ക് മനസ്സിലായില്ല അല്ലേ? ഇപ്പൊ അകത്തുനിന്ന് ഒരു ബഹളം കേൾക്കാം, നീ നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണേ, അപ്പൊ നിനക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. അവരാ പൈസ ഇങ്ങനെ തരുമായിരുന്നെങ്കിൽ എനിക്ക് അങ്ങ് പോവുകയും ചെയ്യും. എന്നെ കെട്ടിയിട്ട് സത്യേട്ടന് എന്ത് നഷ്ടം ഉണ്ടായത്? സത്യേട്ടനല്ലേ ഇപ്പൊ അവിടെ നിന്ന് പറഞ്ഞത്? അത് ഞാൻ ഒരു പൊതുകാര്യം പറഞ്ഞത് അല്ലെന്ന് എനിക്ക് മനസ്സിലായി. സത്യേട്ടൻ എന്തിന്റെ സൂക്കേടാ? എന്തുണ്ടെങ്കിലും എന്റെ നെഞ്ചതേക്ക് കയറാൻ. ആർച്ചേ, അത് ഞാൻ അവനൊരു ഉപദേശം കൊടുത്തതാ. അവൻ എന്തായാലും പെണ്ണ് കാണാൻ പോകുന്നുണ്ട്. അവിടെ ചെന്ന് പെണ്ണിന്റെ സൗന്ദര്യം കണ്ട് അതിൽ മയങ്ങി വീണ അവനൊരു കെണിപ്പെടും. അതുകൊണ്ട് ഞാൻ അവനൊരു ഉപദേശം കൊടുത്തതാ. ആ, അത് ശരിയാ. എനിക്കും ഇങ്ങനെ ഒരു അബദ്ധം പറ്റി. എന്നെ സത്യേട്ടൻ പെണ്ണ് കാണാൻ വന്നപ്പോ നല്ല വിദ്യാഭ്യാസമുള്ള, കാണാൻ തരക്കേടില്ലാത്ത, നല്ല ജോലിയുള്ള ഒരാള്. ഞാനും അങ്ങനെ മൂക്കൂത്തി വീണതാ. എന്നിട്ട് എന്തായി? എന്താവാൻ? അതുകൊണ്ട് കള്ളു കുടിക്കാത്ത, കൈക്കൂലി വാങ്ങാത്ത, മറ്റൊരു ദുശീലവും ഇല്ലാത്ത സത്യസന്ധനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഭർത്താവായിട്ട് കിട്ടിയില്ലേ? കഴിഞ്ഞ ജന്മത്തിലെ നീ എന്തോ പുണ്യം ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷെ ഭാര്യയെ സംശയമുള്ള, അർത്ഥ കൈക്ക് ഉപ്പ് തേക്കാത്ത ഒരാളെക്കാളും എത്രയോ നല്ലതാ ഈ ദോഷങ്ങളൊക്കെ ഉള്ള ഒരാള്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നൊരു ചൊല്ലുണ്ട്. അത് നിനക്ക് മനസ്സിലാവണമെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കോന്തന നീ കെട്ടണം. കെട്ടി അവൻ നിന്നെ മൂക്കൊണ്ട് ഇക്ഷ ഇങ്ങ വരപ്പിക്കും, അപ്പോഴേ നീ പഠിക്കൂ. എന്നാ പിന്നെ ആ പരിപാടി ഇപ്പൊ നോക്കിയാലോ. എന്ത്? സത്യേട്ടൻ ഡിവോഴ്സ് ചെയ്യാം, ഞാൻ വേറെ ആളെ കേട്ട് ജീവിച്ചോളാം. ഞാൻ ഡിവോഴ്സ് ഒക്കെ ചെയ്യാം, അതൊക്കെ ഓക്കെ. പക്ഷെ നിന്നെ കെട്ടാൻ ആര് വരും? അത്
ഞാൻ കണ്ടുപിടിച്ചോളാം. പിന്നെ കിട്ടിയത് തന്നെ. എന്താ കിട്ടാണ്ട്? എന്നെ കെട്ടൻ ഇവിടെ 100 പേര് ക്യൂ നിക്കും. കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞത്, നിനക്ക് ഒരുപാട് പേരുമായിട്ട് കൊഞ്ചലും കുഴയിലൊക്കെ ഉണ്ടെന്ന്. അപ്പൊ എനിക്ക് സംശയം തോന്നുന്ന, എന്നെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? പറ്റുമോ? അതവിടെ നിക്കട്ടെ. നമ്മൾ ഡിവോഴ്സ് ചെയ്തു എന്ന് കരുതുക. സത്യമായിട്ട് അവസ്ഥ എന്താവും? ഞാൻ വേറൊരു പെണ്ണിനെ കെട്ടി അന്തസ്സായിട്ട് ജീവിക്കും. കേരളത്തിൽ എന്തായാലും പെണ്ണ് കിട്ടില്ല. പിന്നെ സത്യേട്ടനെ അറിയാത്ത ഏതെങ്കിലും രാജ്യത്തിൽ നിന്ന് കെട്ടേണ്ടി വരും. അതൊക്കെ നിന്നെ പോലുള്ള അഹങ്കാരികളുടെ തോന്നലാണ്. എടി, ഭർത്താവിനെ ബഹുമാനിക്കാത്ത ഒരു സ്ത്രീയും നന്നായ ചരിത്രമില്ല. കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഒറ്റയ്ക്ക് തലയിൽ ചുമന്ന് നടക്കണ ഭർത്താവിനോടാണ് നീ പറയണത്. ഈ വാർഡിന്റെ മുഴുവൻ ഉത്തരവാദിത്വമുള്ള പഞ്ചായത്ത് മെമ്പറാ ഞാൻ. അതുപോലല്ല വീട്. എന്തായാലും ഈ വീടിന്റെ ഉത്തരവാദിത്തം ഞാനും നോക്കുന്നുണ്ട്. ഞാനെന്നല്ല, എല്ലാ ഭാര്യമാരും നോക്കുന്നതാ. പക്ഷെ അതിനൊന്നും ഒരു വിലയില്ലെന്ന് മാത്രം. എടി, നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുടുംബത്തിന്റെ ഉത്തരവാദിത്തം മുഴുവനും ഭാര്യമാരുടെ തലയിൽ കെട്ടി വെക്കുന്ന ചില കോന്തം ഭർത്താക്കന്മാരുണ്ട്. അവന്മാരെ ചൂരൽ വെട്ടി അടിക്കണം. ഓ കഷ്ടം. സാറ് തന്നെ താമസിച്ചാൽ നോർത്തിരിക്കുമായിരുന്നു ഞാൻ. അല്ല സാർ, അകത്തൊരു പ്രശ്നം. പവിത്ര, നീ ഏതായാലും കല്യാണം കഴിക്കാൻ പോവല്ലേ. ആ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. പവിത്രന്റെ അഭിപ്രായത്തിൽ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഭർത്താവിനാണോ ഭാര്യക്കാണോ? പറയാ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാ പറയേ. അറിയത്തില്ല. ആ, അപ്പൊ ഇതുപോലെ അറിയാതെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്. കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തം ഭർത്താവിനാണ്. ആ ജോലിയിൽ ഭർത്താവിനെ സഹായിക്കുക, അതാണ് ഭാര്യയുടെ പണി. 12-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന മനുഷ്യരോട് ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പവിത്ര. ഇതൊന്നും ഇവിടെ തല കേറില്ല. അല്ല, പവിത്ര കല്യാണം കഴിക്കുന്ന പെണ്ണിന്റെ പേരെന്തുവാ? ഒരു പേരിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. സ്വഭാവമാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി കയ്യിരിപ്പ് ശരിയല്ലാത്തൊരു പെണ്ണിന് സുശീല എന്ന് പേരിട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ലോകതരികരായിട്ടുള്ള ഒരു പോലീസുകാരന് സത്യപാലൻ എന്ന് പേരിട്ട പോലും. എനിക്ക് എന്താടി കുഴപ്പം? എന്റെ സ്വഭാവത്തിൽ എന്ത് തരികിടാനുള്ളത്? ഈ പ്രദേശത്ത് ഇത്രയും സത്യസന്ധനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ വേറെ കാണില്ല. അല്ലേ പവിത്ര? നിർത്തിക്കേ, ഞാൻ പറഞ്ഞ കാര്യം തീരുമാനമല്ലോ. പവിത്ര കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന് ജോലി വല്ലതും ഉണ്ടോ? പിന്നെ ജോലിയുണ്ട്. ജോലിയുണ്ടാ? നിനക്കെന്ത് ഭ്രാന്തുണ്ടാ പവിത്ര? നിന്റെ വീട്ടിൽ കാര്യങ്ങൾ നോക്കാൻ ആള് വേണം, അമ്മക്ക് കൂട്ടിന് ആള് വേണമെന്ന് പറഞ്ഞല്ലേ നീ കല്യാണം കഴിക്കാൻ പോണേ. എന്നിട്ട് കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ ജോലിക്ക് വിട്ട പിന്നെ എങ്ങനെ ശരിയാവും? സാറേ, ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണിന് ജോലിയും കൂടി ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? സത്യം പറഞ്ഞാൽ എനിക്കൊരു ജോലിയുള്ള ഒരു പെണ്ണിനെ കിട്ടാത്തോണ്ട് എന്റെ കല്യാണം പോലും വൈകിയത്. പവിത്ര, അറിഞ്ഞോണ്ട് അബദ്ധത്തിൽ ചെന്ന് ചാടല്ലേ. ഒരു ജോലി ഇല്ലാത്ത എവളെ കെട്ടിയിട്ട് പോലും എനിക്ക് സമാധാനമില്ല. അപ്പൊ ജോലിയുള്ള ഒരു പെണ്ണിനെ കെട്ടിയാണ്ടല്ലോ, അവൾ അഹങ്കാരിയായിരിക്കും. ഇത്രയും കാലം ബുദ്ധി ഇല്ലാത്ത ഒരു മനുഷ്യന്റെ കൂടെ ജീവിച്ച എനിക്ക് സമാധാനത്തിന് ഒരു നോബൽ സമ്മാനം തരണം. അത് ശരി, അപ്പൊ ഇതിനൊക്കെ നോബൽ സമ്മാനം ഉണ്ടോ? പവിത്ര ഇവിടെ നിക്ക്, നിനക്കുള്ള നോബൽ സമ്മാനം ഞാൻ ഇപ്പൊ വരാം. അല്ലെ, ഈ പൈസയുടെ കാര്യം നിക്ക്. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഭർത്താവിനെ പരസ്യമായിട്ട് ആക്ഷേപിക്കുക. ഞാൻ എന്താ ആക്ഷേപിച്ചെന്നാ? ഇപ്പൊ പവിത്രന്റെ മുമ്പ് വെച്ച് നീ പറഞ്ഞില്ലേ എനിക്ക് ബുദ്ധിയില്ലാന്ന്? പറഞ്ഞത് കാര്യമല്ലേ? ഈ കാലത്ത് ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി ഇല്ലാതെ ഒരു കുടുംബം മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് 10-ാം ക്ലാസ് പാസ്സാവാത്ത പവിത്രന് പോലും അറിയാം. അത്ര പോലും വിവരമില്ലല്ലോ സത്യേട്ടന്. ആർച്ചേ, ഈ വീട്ടിൽ എനിക്ക് മാത്രമേ ജോലിയുള്ളൂ. എന്നിട്ട് നമ്മൾ സുഖമായിട്ട് കഴിയല്ലേ? അപ്പൊ എനിക്കും കൂടെ ജോലി ഉണ്ടായിരുന്നെങ്കിലോ? ഇതിൽ സുഖമായിട്ട് ജീവിക്കില്ലായിരുന്നോ? ഇപ്പൊ ഈ വീട്ടിൽ എന്താ സുഖത്തിന്റെ ഒരു കുറവ്? പറയാം. 1-ാമത്തെ കാര്യം, എനിക്കൊരു 100 രൂപയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും ചോദിച്ച് ഞാൻ സത്യേട്ടന്റെ പുറകെ നടന്ന് കെഞ്ചണ്ടേ? ഓ, എനിക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഓ. 2-ാമത്തെ കാര്യം, നിങ്ങൾ എല്ലാവരും പുറത്തു പോയി കഴിഞ്ഞാൽ ഇവിടെ ഞാൻ വെറുതെ ഇരിക്കുക. എനിക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പുറത്തു പോകാറുന്നില്ലേ? 3-ാമത്തെ കാര്യം, സത്യേട്ടന്റെ ഈ സ്വഭാവം വെച്ചിട്ട് പല പ്രാവശ്യം ഞാൻ സത്യേട്ടനെ ഉപേക്ഷിച്ച് ഇവിടുന്ന് പോണമെന്ന് വിചാരിച്ചത്. എനിക്കൊരു വരുമാനം ഇല്ലാത്തോണ്ട് അതിനും പറ്റിയിട്ടില്ല. അതിനുള്ള മറുപടി ഞാൻ പറയാം. നിനക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ കിട്ടുന്ന കാശ് മുഴുവനും നീ ദൂർത്തടിച്ച് തീർത്തേനെ. പെണ്ണ് കാണാൻ വന്നപ്പോ സത്യേട്ടനോട് ഞാൻ ചോദിച്ചതല്ലേ കല്യാണം കഴിഞ്ഞ് എന്നെ ജോലിക്ക് വിടുവെന്ന്? അപ്പൊ സത്യേട്ടൻ അത് സമ്മതിച്ചതാ? പിന്നെ കല്യാണം കഴിഞ്ഞപ്പോ സത്യേട്ടന്റെ സ്വഭാവം മാറി. എന്ന് വെച്ച് അതിന്റെ പേരിൽ നീ പട്ടിണിയൊന്നും കടന്നില്ലല്ലോ. അതുപോലെ അത് പോരാ. സഖി കെട്ടിട്ടാ ഞാൻ പഞ്ചായത്ത് ഇലക്ഷന് മത്സരിക്കാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് അത്ര ആശ്വാസം. എന്തൊക്കെ പറഞ്ഞാലും ഭാര്യമാര് ജോലിക്ക് പോകുന്ന അത്ര നല്ല ഏർപ്പാടല്ല. നമ്മളിപ്പോ സംസാരിക്കുന്ന പവിത്രന്റെ കാര്യമല്ലേ. അവൻ കെട്ടാൻ പോകുന്ന പെണ്ണ് ജോലിക്ക് പോണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് അവർ രണ്ടുപേരും കൂടെ അല്ലേ. അതിലെന്തിനാ സത്യേട്ടൻ അഭിപ്രായം പറയാൻ പോകുന്നേ? അവന് പെണ്ണ് കാണാൻ പോയി കാശില്ല, അതിന് എന്റെ പൈസ വേണം. ഞാൻ പറയുന്നത് അനുസരിക്കാൻ വയ്യ. അവന് ഞാൻ പൈസ കൊടുത്തത് തന്നെ. അവൻ പോയി. ഇനി എന്തെങ്കിലും കാര്യം പറഞ്ഞ് അവനെ ഒന്ന് വിളിച്ചു നോക്ക്, അവന്റെ വായിലിരിക്കുന്നത് കേൾക്കാം. ആയിക്കോട്ടെ. പാത്രം കഴിഞ്ഞു. ചാരു വന്നില്ലേ? അവള് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കേ, ചെറിയൊരു പനി. അപ്പൊ ഞാൻ പറഞ്ഞ ഈ പനിയും വെച്ചോണ്ട് ഇനി ഇങ്ങോട്ട് വരണ്ടാന്ന്. നമുക്ക് അങ്ങനെ പിടിച്ചാലോ?
ഇങ്ങനെയൊക്കെ പേടിച്ച ജീവിക്കാൻ പറ്റുമോ? എടാ പനി ഒന്നും പേടിക്കരുത്. എന്റെ ഇച്ഛായ എനിക്ക് അങ്ങനെ പണി പിടിച്ചാ ചേച്ചാന്റെ കാര്യമൊക്കെ ആരും നോക്കും. എന്താ പൊന്നുമോളെ, നിന്റെ ഈ സ്നേഹത്തിന്റെ മുന്നിലാണ് ഞാൻ തോറ്റു പോണത്. നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്നറിയാമോ? നിന്നെ കിട്ടിയത്. ഓ സത്യം ആരെന്നൊന്ന് നോക്കിയ ചായ. പൗത്രനായിരുന്നു, ഞാൻ കാണാതിരിക്കുവായിരുന്നു. ഹോസ്പിറ്റലിലെ ഫാനും ലൈറ്റും ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ഗവൺമെന്റ് സ്ഥാപനമല്ലേ, ശരിയാക്കി എന്റെ കയ്യിൽ നിന്ന് കാശും. പക്ഷെ ഇപ്പൊ അവിടെ ഇരിക്കാൻ മേ ഭയങ്കര ചൂട്. അതുകൊണ്ട് ഒരു ഇലക്ട്രീഷ്യൻ വിളിച്ചൊന്ന് ശരിയാക്കിത്തേടിക്കുന്നു. നല്ല ഫസ്റ്റ് ക്ലാസ് ഒരു ഇലക്ട്രീഷ്യനെ ഞാനും കൊണ്ടുവരും. പണിയിൽ മാത്രമേ ഈ ക്ലാസ് ഉണ്ടാകാൻ പാടുള്ളൂ, കാശ് എന്റെ കയ്യിൽ നിന്നാ പോകുന്നത്. അതൊക്കെ പേടിക്കുന്നത്, ഈ പവിത്ര ഒരു കാര്യം ഏറ്റു കഴിഞ്ഞാൽ അത് ഏറ്റതാ അറിയാലോ. ആ പിന്നെ ഞാനിപ്പോ ഇങ്ങനെ വന്നതിന്റെ കാര്യം എന്നറിയോ, എനിക്കൊരു 2000 രൂപ കടമായിട്ട് വേണമായിരുന്നു. മറയില്ലാത്ത കാര്യം ഞാൻ അങ്ങ് അവതരിപ്പിക്കാം. നാളെ ഞാനൊരു പെണ്ണ് കാണാൻ വേണ്ടി പോവാണ്. ഇച്ചിരി ദൂരത്താ, ബൈക്കെ പോകുന്ന മോശമല്ലേ. അതുകൊണ്ട് ഒരു കാർ പിടിച്ച് അങ്ങ് പോവാന്ന് വെച്ച്. മാത്രമല്ല കുറച്ച് ബന്ധുക്കാരൊക്കെ ഉണ്ട്. ഇപ്പൊ വഴിച്ചെലവിനൊക്കെ ആയിട്ട് ഒരു ഇച്ചിരി പൈസയുടെ ആവശ്യം വേണമായിരുന്നു. അതായിരുന്നു പവിത്ര പെണ്ണിന്റെ പേരെന്തുവാ? കാണാനൊക്കെ ഇങ്ങനെ നല്ല നിറമൊക്കെ ഉണ്ടാ. മനുഷ്യ ജന്മമല്ലേ, എന്തെങ്കിലും ഒരു നിറം കാണും. ഞാൻ എന്താ ഉദ്ദേശം പവിത്രന് മനസ്സിലായി. ഞാൻ കക്ഷിയെ കണ്ടിട്ടില്ലല്ലോ, നാളെ ചെന്ന് കാണുമ്പോഴല്ലേ നമുക്ക് കാര്യം അറിയാൻ പറ്റുള്ളൂ. ഡേ പവിത്ര, ഞാനൊരു കാര്യം പറയാം. വല്ലാത്ത കാലമാണ്, കുടുംബജീവിതം ആകുമ്പോൾ നല്ല ചെലവായിരിക്കും. കയ്യിൽ കാശുണ്ടെങ്കിൽ മാത്രമേ മര്യാദക്ക് നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇതേ 2000 രൂപയൊക്കെ ചോദിച്ച് ഇപ്പൊ നടക്കണ പോലെ ഓരോ വീടുകളും നടക്കേണ്ടി വരും. ശരിയാണ്, ഇതൊക്കെ എനിക്കറിയാനേ. എന്തെങ്കിലും ഒരു വരുമാന മാർഗം കണ്ടു പിടിക്കണം. ആ പിന്നെ പെണ്ണിന്റെ വീട്ടുകാരെ ശ്രീധരനൊക്കെ നല്ലപോലെ തരത്തില്ലേ കാശായിട്ട് സ്വർണ്ണമായിട്ടൊക്കെ? നീ എന്നാണ് ഈ പറയണ? ശ്രീധരൻ വാങ്ങിക്കുന്ന തെറ്റാണ്, അകത്തു പോയി കിടക്കും. പിന്നെ എന്നിട്ട് ആരും ശ്രീധരൻ വാങ്ങിക്കണമില്ല, ആരും കൊടുക്കണമില്ല. അതെ, ഈ ഇച്ചാന്റെ വാക്കൊന്നും കേക്കല്ലേ ജീവിതം കോഞ്ഞാട്ടായി പോവും. പവിത്രൻ എന്തായാലും അവര് തന്നില്ലേലും നല്ലപോലെ ചോദിച്ചു വാങ്ങിച്ചു, ഒരു കുഴപ്പമില്ല. ഇത് ഏത് ലോകത്താ ജീവിക്കുന്നത്? ശ്രീധരൻ ചോദിക്കുന്ന ആണുങ്ങളോടെ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് പുച്ഛ? ആഹാ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇച്ചാനോട് ഇതുവരെ പുച്ഛം തോന്നിയിട്ടില്ലല്ലോ. ശ്രീധരനൊക്കെ കട്ടിക്ക് മേടിച്ചിട്ടാണോ നിന്ന് പ്രസംഗിച്ചേ? കാര്യമായിട്ട് വല്ലതും തടഞ്ഞായിരുന്നു. കണക്കൊന്ന് സെറ്റിൽ ചെയ്തിട്ട് ഇപ്പൊ വരാം. അവിടുത്തെ പോലെ തന്നെ ഇവിടെ. നീ എന്നാടി പറഞ്ഞത്? ശ്രീധരൻ വാങ്ങിയെന്നാ? ഞാനിപ്പോ വാങ്ങി. ഇടി മറ്റുള്ളവടെ മുന്നിൽ വെച്ച് വേണ്ടാതേനും പറഞ്ഞോണ്ടല്ലോ. ആ പവിത്ര എന്നെ കുറിച്ച് എന്തായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക? പൗത്രൻ ഇച്ചാനെ പറ്റിയിട്ട് എന്ത് വിചാരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ പൗത്രനോട് ഓരോ കാര്യം പറയുമ്പോ ഇച്ചാൻ എന്തിനാ അതിന്റെ ഇടയ്ക്ക് കുത്തിതിരിപ്പ് ഉണ്ടാക്കാൻ നോക്കിയത്? കുത്തിതിരിപ്പ് ഉണ്ടാക്കേണ്ട കാര്യമാണെങ്കിൽ ഉണ്ടാക്കും. ാണ് പ്രശ്നം. കിട്ടിയാ രണ്ട് കൈ നീട്ടി വാങ്ങിക്കല്ലേ. ആര് വാങ്ങിന്ന്? ഇച്ചായൻ. എപ്പോ? ദേ ഇച്ചായ, കല്യാണത്തിന്റെ സമയത്ത് അപ്പച്ച 101 പവന്റെ സ്വർണ്ണമാ തന്നത്. ആർക്ക്? എനിക്ക്. നിന്റെ അപ്പച്ച നിനക്ക് 101 പവൻ തന്നേന് ഞാനിപ്പോ എന്നെ ഞാനാ? അയ്യടാ, ഇതൊക്കെ മുടന്ത ന്യായമാണ് കേട്ടാ. എന്നെ കല്യാണം കഴിച്ചപ്പം ഞാൻ ഇച്ചായന്റെ സ്വന്തമായില്ലേ. അപ്പൊ എനിക്ക് കിട്ടിയ സ്വർണം ഇച്ചായന്റെ സ്വന്തം അല്ലേ? ഇച്ചായൻ ചോദിച്ചില്ല എന്നുള്ളത് നേരാ. പക്ഷെ കിട്ടിയല്ലോ. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ സ്ഥിരം പരിപാടി അയച്ചായ. ഞങ്ങൾക്ക് സ്വർണം ഒന്നും വേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ കൊച്ചിന് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ കൊടുത്തോന്ന് പറയും. എന്നിട്ട് കല്യാണം കഴിഞ്ഞ് 3-ാം ദിവസം ഇതൊക്കെ കൊണ്ടുപോയി അങ്ങ് പണയം വെക്കുകയും ചെയ്യും. ഇച്ചായ പണയം വെച്ചെന്ന് ഞാൻ പറഞ്ഞ. പിന്നെ ആരുടെ കാര്യം നീ പൗത്രന്റെ മുന്നിൽ വെച്ച് എഴുന്നള്ളിച്ച? ഇനി സ്വർണത്തിന്റെ കേസ് വിട്. ആ വിട്ട്. പൈസ എത്ര രൂപ കിട്ടി ഇച്ചായന്? എനിക്കോ? എന്ത് കിട്ടി? ഇച്ചായ, കല്യാണത്തിന്റെ സമയത്തെ അപ്പച്ചൻ 25 ലക്ഷം രൂപയായി എന്റെ പേരിൽ എഫ്ഡി ഇട്ടിരിക്കുന്നത്. എടി 25 ലക്ഷം രൂപ നിന്റെ പേരിൽ എഫ്ഡി ഇട്ട് നിന്റെ അപ്പച്ചൻ ആരെയൊക്കെയോ പറ്റിച്ചുണ്ടാക്കിയ പൂത്ത കാശ് നിനക്ക് തന്നെയാണ് ഞാനിപ്പോ എന്താ? അതാണ് ഞാൻ പറഞ്ഞത്, എന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പൈസ ഇച്ചാന് സ്വന്തം അല്ലേന്ന്. എന്നാണ് പ്രാന്ത് പറയുന്നത്? എന്ത്? അപ്പൊ ഞാൻ ബാങ്കിൽ പോയി ചെക്ക് എഴുതി കൊടുത്ത നിന്റെ കാശ് എനിക്ക് കിട്ടുമോ? ഓ, എഴുതി കൊടുത്താ കിട്ടുവായിരുന്നെങ്കിൽ കൊള്ളാം അല്ലേ. എന്നാന്ന്? ആ അങ്ങനെയായിരുന്നെങ്കിൽ എഴുതിയെടുത്തേനെ അല്ലേ. ആഹാ, ഇനി അതും പോട്ടെ. എന്റെ പേരിൽ അപ്പച്ചൻ തന്ന 80 സെന്റ് ഭൂമിയോ സ്ത്രീധനൊന്നും വേണ്ടായിരുന്നെങ്കിലേ അതും വാങ്ങിക്കരുതായിരുന്നു. എനിക്ക് നിന്റെ ഒരു പുല്ലും വേണ്ട. ഇതൊക്കെ വെറുതെ പുളു അടിക്കുന്നതല്ലേ ഇച്ചായ. എല്ലാം വേണം താനും, എന്നാ ഒന്നിന്റെ ഉത്തരവാദിത്തം എടുക്കാനും വയ്യ. നിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ, ലോകത്തെ ഏറ്റവും വലിയ കുരിശിന്റെ. എന്തുവാ കുരിശ്? കുരിശാ? കുരിശല്ലേ. ഇതിനുള്ള മറുപടി ഞാൻ പിന്നെ തരാം. കുരിശാണ്. പവിത്ര, ഇച്ചായൻ അങ്ങനെ പലതും പറയും, അതൊന്നും കേട്ടിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. ഇച്ചായൻ എന്നെ കല്യാണം കഴിച്ചോണ്ട് ഇച്ചായന്റെ വീട്ടുകാർക്കൊന്നും ഒരു കുഴപ്പമില്ല, അതുകൊണ്ടെന്നാ ഞങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. അതുപോലെ ആയിരിക്കോ എല്ലാ പെണ്ണുങ്ങളും? ആയിരിക്കോ? അല്ലല്ലേ. പവിത്രനൊരു കാര്യം ചെയ്യണം,
ആദ്യം ചെല്ലുമ്പോ തന്നെ ആ പെണ്ണോട് ചോദിക്കണം അടുക്കള പണിയൊക്കെ അറിയാവോന്ന്. അറിയാന്ന് പറഞ്ഞ പിന്നെ സമാധാനായി, എന്തെങ്കിലും പൗത്രന് വായിക്ക് രുചിയായിട്ട് വെച്ചുണ്ടാക്കി തരും, അല്ലെങ്കിൽ പൗത്രൻ തന്നെ അടുക്കള കയറേണ്ടി വരും. എനിക്ക് അത്യാവശ്യം അടുക്കള പണിയൊക്കെ എനിക്കും അറിയാവല്ലോ. അയ്യേ, എന്തുവാണ് പവിത്ര, ആണുങ്ങളാണോ അടുക്കള കയറേണ്ടത്? ദേ ഈ ഇച്ചാനെ കൊണ്ടില്ലേ ഞാൻ അടുക്കള പണി ഒന്നും ചെയ്യിക്കാറില്ല, ഒരു പാത്രം പോലും കഴിക്കാറില്ല, എല്ലാ പണിയും ഞാൻ തന്നെയാ ചെയ്യുന്നത്. ചില കാരണവന്മാരുണ്ട്, പെണ്ണുങ്ങളെ ലാളിച്ച് കൊഞ്ചിച്ച് വഷളാക്കി അങ്ങ് വളർത്തും, ഒരു അടുക്കള പണിയും പഠിപ്പിക്കത്തില്ല. അങ്ങനെയെങ്ങാനും ആയ പവിത്രന്റെ വിധിയായിരിക്കും, എല്ലാ പണിയും പവിത്രൻ തന്നെ ചെയ്യേണ്ടി വരും. പവിത്ര, പെണ്ണ് കാണാൻ പോകുമ്പോ ആദ്യം തന്നെ പെണ്ണിനോട് കയറി ചോദിച്ചേക്കരുത് അടുക്കള പണി അറിയാവോ എന്ന്. അങ്ങനെയാണെങ്കിൽ അവൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കും, തന്റെ അടുക്കള പണിക്കാണോ എന്നെ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കത്തില്ലേ? അതുകൊണ്ട് വിദ്യാഭ്യാസം ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി, ബാക്കിയെല്ലാം ഓക്കെ. എനിക്ക് വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ലല്ലോ. ഒരാൾക്കെങ്കിലും വേണ്ടേ? കുട്ടികളൊക്കെ ഉണ്ടായാലും അവർക്ക് 400,000 പറഞ്ഞു കൊടുക്കണ്ടേ? വിദ്യാഭ്യാസം ഇല്ലാത്തൊരു ഭാര്യയാണെങ്കിൽ ഉണ്ടല്ലോ പവിത്രന്റെ ഊപ്പാട് വരും. ഓഹോ, ഇച്ചാൻ അങ്ങോട്ട് വാട്ടാ, ഞാൻ ശരിയാക്കി തരാം. ഇതായിരുന്നല്ലേ മനസ്സിലിരിപ്പ്. പവിത്ര ഒരു മിനിറ്റ്, ഞാൻ എറിഞ്ഞെടുത്തല്ല കല്ല് കൊണ്ടത്. എന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കിട്ട് പോകും നിങ്ങൾ. അല്ല, ഈ പ്രശ്നം തീർത്തില്ലെങ്കിൽ എനിക്ക് പ്രശ്നം, ഇപ്പൊ വരാന്നേ. ഇത് വലിയ കുരിശായല്ലോ എന്റെ ഈശ്വര. എന്റെ ആലീസ, ഞാൻ ഉദ്ദേശിച്ചതല്ല നീ ഉദ്ദേശിക്കുന്നത്. ദയിച്ചായ, കൊറേ നാളായി ഞാൻ ഈ അപമാനം സഹിച്ച് ജീവിക്കാൻ തുടങ്ങിട്ട്. സംഗതി സത്യമാണ്, ഞാൻ പ്ലസ് ടു വരെ പഠിച്ചിട്ടുണ്ട്. അത് ഈ നാട്ടുകാരുടെ മുന്നിൽ മൊത്തം കൊട്ടിക്കോഷി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഡിഗ്രിക്കാരിയാണെന്ന് കള്ളം പറഞ്ഞിട്ടാണോ ഈച്ചാനെ കല്യാണം കഴിച്ചത്? അല്ലല്ലോ, ഈച്ചാന് പണ്ടേ അറിയാറുന്നല്ലോ ഞാൻ പ്ലസ് ടു വരെ പഠിച്ചിട്ടുള്ളത്. ഇപ്പൊ അതൊരു കുറവായിട്ട് തോന്നി എന്നെ എന്തിനാ കെട്ടിയത്? അല്ലാതെ കല്യാണം കഴിഞ്ഞിട്ട് എല്ലാവരുടെ മുമ്പ് വെച്ച് കളിയാക്കല്ല വേണ്ടത്. പിന്നെയും പറയുന്നു, നീ ഉദ്ദേശിച്ചതല്ല ഞാൻ പറഞ്ഞത് സത്യമായിട്ട്. അതെ, ഞാൻ പവിത്രനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ന്യായമാണ്. ഈച്ചാൻ അപ്പൊ തർക്കിക്കാൻ ഒന്നും കിട്ടിയില്ല, അപ്പോ എന്നെ തോപ്പിക്കാൻ വേണ്ടിട്ട് വേറൊരു കാര്യം എടുത്തിട്ട്, അതാണ് ഈ വിദ്യാഭ്യാസത്തിന്റെ കാര്യം. ഈച്ചാൻ തന്നെ എത്ര പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ആളുകൾ എത്രയോ ഉന്നത സ്ഥാനങ്ങളിലൊക്കെ ഇരിപ്പുണ്ടെന്ന്. ഒരുപാട് പേരുടെ കഥ എന്നോട് പറഞ്ഞിട്ടില്ലേ? അല്ല സാർ, ഞാൻ പറയുന്നത് നീ ഒന്ന് സമാധാനമായിട്ട് കേൾക്കാവോ? ആലിസ, ഈ പവിത്രൻ എന്ന് പറയുന്ന ആള് 10-ാം ക്ലാസ് ജയിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. പവിത്രന്റെ അമ്മക്ക് വിദ്യാഭ്യാസം പോലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഉള്ള ഒരാൾക്ക് വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു ഭാര്യ വന്നാലുള്ള അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പിന്നെയും പറയാ, സത്യമായിട്ട് ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എന്റെ പൊന്നുമോള് പ്ലസ് ടു ആയതുകൊണ്ട് ഈ കുടുംബത്തിന് എന്തെങ്കിലും ഒരു കുറവുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇടി ഒരു കുടുംബം നടത്തിക്കൊണ്ട് പോവാൻ നിനക്കറിയാവുന്നത് പോലെ ആർക്കാ അറിയാവുന്നത്? ഞാൻ അതുകൊണ്ടല്ലേ ഒരു ടെൻഷനും ഇല്ലാതെ സുഖമായിട്ട് ഇങ്ങനെ നടക്കുന്നേ. ആണോ? അന്ന് ഇനി മേലെ ഇങ്ങനെയൊന്നും പറയരുത്. ഇല്ല, മറ്റുള്ളവരുടെ മുമ്പേച്ച് വിദ്യാഭ്യാസം എന്ന് എങ്ങനെ പറഞ്ഞാ ഞാൻ ഈച്ചാനോട് ജന്മത്തും മിണ്ടത്തില്ല. വിദ്യാഭ്യാസം പോയിട്ട് സ്കൂളൊന്നും പോലും ഞാൻ പറയത്തില്ല. അവനൊരു നല്ല കാര്യത്തിന് കാശ് ചോദിക്കാൻ വന്നല്ലേ മോളെ, നമുക്ക് സന്തോഷത്തോടെ അവന് 2,000 രൂപ കൊടുക്കാടി. നീ ചിരിച്ചോണ്ട് എന്റെ കൂടെ വാ. ഇടി ഇതുപോലെ വഷളം ചിരിയല്ല, ഞാൻ പോയി കാശ് എടുത്തിട്ട് വരാം, സന്തോഷമായിട്ട് വാടി. പവിത്ര കാത്തു നിന്ന് എടുത്തോ, നമ്മൾ തമ്മിൽ ചില കാര്യങ്ങൾ സംസാരിച്ച് തീർക്കാനുണ്ടായിരുന്നു. ഇത്ര നേരം കാത്തു നിന്നല്ലേ, നീ പവിത്ര നല്ലൊരു ചായ എടുത്തേ. എനിക്ക് നിങ്ങളെ ചായയും വേണ്ട, ഒന്നും വേണ്ട, ദൈവത്തെ ഓർത്ത് എന്നെ വെറുതെ വിടാവോ? എന്തായാലും വേണ്ടെങ്കിൽ വേണ്ട, പവിത്രന് ഒരു നല്ല കാര്യത്തിന് പോവല്ലേ. ദാ 2,000 ഉണ്ട്, തരാനിത്തിരി വൈകിയാലും കുഴപ്പമില്ല, കാര്യം നടന്നാൽ മതി. ഞാനും അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു, കാര്യം നന്നായി നടക്കുക എന്നുള്ളതാണല്ലോ പ്രധാനം. അതെ അതെ, അതുകൊണ്ട് ഞാനൊരു തീരുമാനത്തിലെത്തി. നാളെ ഞാൻ പെണ്ണ് കാണാൻ പോകുന്നില്ലെന്നങ്ങ് വെച്ചു. അതെന്താ? അല്ല, ദൈവം തമ്പുരാനായിട്ട് കൺമുന്നിൽ ഓരോന്ന് കാണിച്ചു തരാൻ നേരത്ത് അത് കണ്ടില്ലെന്ന് നടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന എല്ലാം ഞാൻ അനുഭവിക്കേണ്ട വരത്തില്ലേ? അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നില്ലെന്നങ്ങ് തീരുമാനിച്ചു. അയ്യോ, അതെന്താ? വിവരവും വിദ്യാഭ്യാസവും കാശും ആരോഗ്യവും ജോലിയും ഉള്ള നിങ്ങള് കഴിഞ്ഞ 10 മിനിറ്റ് മുമ്പ് ഉണ്ടാക്കിയ ഈ വഴക്ക് ഞാൻ കണ്ടോണ്ടിരിക്കുക. ഇനി ഇതൊന്നും ഇല്ലാത്ത ഞാൻ കല്യാണം കഴിച്ചിട്ട് വേണം ഞങ്ങളുടെ വീട്ടിൽ ഇനി പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേറൊരു കാര്യം, ഈ കാശ് തരാൻ കാണിച്ച മനസ്സിന് 1,000 നന്ദി ഞാൻ പറയും. ഇറങ്ങിക്കോട്ടെ. ദേടേ, നമ്മൾ രണ്ടിനും കൂടെ 2 വർത്തമാനം പറഞ്ഞാണ് ഈ പൗത്രൻ ഇല്ലാത്ത അർത്ഥമൊക്കെ കണ്ടുപിടിച്ചത്. വഴക്കിട്ടെങ്കിൽ എന്താ നമ്മൾ കൂട്ടുകൂടിയില്ലേ? അതെന്താ പൗത്രം കാണാഞ്ഞത്? കുടുംബം ആകുമ്പോ വഴക്കൊക്കെ ഉണ്ടാവത്തില്ലേ ചായ? പിന്നെ കുടുംബം എന്ന് പറഞ്ഞാ വഴക്കാണ്.